പ്രകാശം എന്ന് മനുഷ്യരെ ആശ്ചര്യപ്പെടുത്തിയ ഒന്നാണ്. മനുഷ്യർക്ക് പരസ്പരം കാണാൻ പറ്റുന്നതും ചുറ്റുപാടും നിരീക്ഷിക്കാൻ പറ്റുന്നതുമെല്ലാം പ്രകാശം അഥവാ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. മഴവിന്റെ മറോറയും പോലുള്ള ഒട്ടനവധി പ്രതിഭാസങ്ങൾ മനുഷ്യരെ എന്നും ആശ്ചര്യപ്പെടുത്തിയിരുന്നു. എന്നാൽ എന്താണ് ലൈറ്റ്, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർ പണ്ട് മുതലേ തലകുലിക്കുന്നുണ്ടായിരുന്നു. ന്യൂട്ടൺ കോസ്പസ്കുലാർ തിയറിയിലൂടെ ലൈറ്റ് സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന ആശയം മുന്നോട്ട് വെച്ചു. റിഫ്ലക്ഷൻ ഉൾപ്പെടെയുള്ള ലൈറ്റിന്റെ ബേസിക് പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്തുവെങ്കിലും ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഒന്നും ഈ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹൈജിന്റെ വേവ് തിയറിക്ക് കഴിഞ്ഞു. പിന്നാലെ തോമസ് യങ്ങിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉൾപ്പെടെ നിരവധി എക്സ്പെരിമെന്റുകൾ ലൈറ്റിന്റെ വേവ് തിയറി എന്ന ആശയം ശക്തിപ്പെടുത്തി. മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയും അതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫും കൂടെ കണ്ടെത്തിയപ്പോൾ ലൈറ്റ് ഒരു വേവ് ആണെന്ന് തന്നെ ശാസ്ത്ര സമൂഹം ഉറപ്പിച്ചു. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ച അതേ എക്സ്പെരിമെന്റിലൂടെ തന്നെ അപ്രതീക്ഷിതമായി കണ്ടുപിടിക്കപ്പെട്ട് പിന്നീട് ലൈറ്റിനെ പറ്റിയുള്ള ചിത്രം തന്നെ മാറ്റി വരച്ച ഒരു പ്രതിഭാസമുണ്ട്. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഒരു മെറ്റൽ സർഫസിൽ നിശ്ചിത അളവിലോ അതിൽ കൂടുതലോ എനർജിയുള്ള ഒരു ലൈറ്റ് റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ ആ സർഫസിൽ നിന്ന് ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഈ സിമ്പിൾ എക്സ്പെരിമെന്റ് എങ്ങനെ ഫിസിക്സിന്റെ തലവരെ മാറ്റി വരച്ചതെന്ന് അറിയണ്ടേ? ഇറ്റ്സ് മീ വിഘ്നേഷ് രാമേന്ദ്രൻ ഫ്രം യൂറോപ്പ് ചാനൽ. ഒട്ടും താമസിക്കാതെ നമുക്ക് പോകാം എഡ്സന്റെ ലാബിലേക്ക്. ആയിരത്തി 1887 ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റിയുള്ള പ്രസ്താവനകൾ പ്രൂവ് ചെയ്യാൻ ജർമ്മൻ ഫിസിസിസ്റ്റ് ആയ ഹെൻട്രിച്ച് ഹേർട്സ് ഒരു എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്യുന്നു. അദ്ദേഹം രണ്ട് മെറ്റൽ സ്ഫിയറുകളെ വളരെ അടുത്ത് വെച്ചിട്ട് അതിനക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ സ്ഫിയറുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഒരു സ്പാർക്ക് രൂപം കൊള്ളുന്നു. ഇതുമൂലം ആ ഗ്യാപ്പിൽ ഇലക്ട്രിക് ഫീൽഡിലൊരു സഡൻ ചേഞ്ച് ഉണ്ടാകും. മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം ഇതൊരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനും അതുവഴി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാകാനും കാരണമാകുന്നു. ഈ മെറ്റൽ സ്ഫിയറുകൾക്ക് പുറമെ ഹെർട്സ് ഒരു വയർ ലൂപ്പ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഫോം ആവുകയാണെങ്കിൽ ഈ വയർ ലൂപ്പിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഷുവറായിട്ട് ചേഞ്ച് ആകും. അപ്പോൾ ഫാരഡേസ് ലോ പ്രകാരം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുകയും ചെയ്യും. ഇത് തന്നെയാണ് ഹെർട്സിന്റെ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെർട്സിന്റെ ഈ എക്സ്പെരിമെന്റ് നമുക്ക് മാക്സ്വെൽസ് തിയറിയുടെ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫായി വേണമെങ്കിൽ കണക്കാക്കാവുന്നതുമാണ്. ഇതിനു പുറമെ അദ്ദേഹം ഈ സ്പാർക്ക് ഉണ്ടായിട്ട് ഈ വയർ ലൂപ്പിൽ കറണ്ട് ഉണ്ടാകുന്ന ടൈം മെഷർ ചെയ്ത് അതുപയോഗിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് കണ്ടുപിടിച്ചപ്പോൾ മാക്സ്വെല്ലിന്റെ തിയറട്ടിക്കൽ പ്രഡിക്ഷന് അടുത്തുള്ള ഒരു വാല്യൂ തന്നെയാണ് കിട്ടിയത്. ഈ എക്സ്പെരിമെന്റ് വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിനം കൂടെ ഒബ്സർവ് ചെയ്യുന്നു. അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് ഒരു ക്വാർട്സ് ബോക്സിനും ചെയ്തു, ഒരു ഡാർക്ക് ബോക്സിനും ചെയ്തു. ക്വാർട്സ് ബോക്സിൽ ചെയ്തപ്പോൾ കിട്ടിയ സ്പാർക്ക് ലെങ്ത്, അതായത് സ്പാർക്ക് രൂപം കൊള്ളുന്ന സമയത്ത് രണ്ട് മെറ്റൽ സ്ഫിയറുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അത് ഡാർക്ക് ബോക്സിൽ കിട്ടിയതിനെക്കാട്ടി കൂടുതലായിരുന്നു. അതായത് ക്വാർട്സ് ബോക്സിൽ കമ്പാരിറ്റീവ്ലി വേഗം ഒരു സ്പാർക്ക് രൂപം കൊള്ളുന്നതായി കണ്ടു. ഇതിന് കാരണം ക്വാർട്സ് ബോക്സിന് യു വി റേഡിയേഷനെ കടത്തിവിടാൻ കഴിയുന്നതുകൊണ്ടാണ്. നമുക്കിന്നറിയാം ഈ യു വി റേഡിയേഷൻ മെറ്റൽ സ്ഫിയറിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ സർഫസിൽ നിന്ന് ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യുന്നു. ഈ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ ആ സറൗണ്ടിങ് എയറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുകയും അത് കാരണം സ്പാർക്ക് ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതേ വർഷം വിൽഹം ഹാൾവാഷ് എന്ന ശാസ്ത്രജ്ഞൻ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് യു വി റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് ചാർജ് ലൂസ് ചെയ്യുന്നതായി കണ്ടെത്തി. എന്നാൽ ഈ പ്രതിഭാസത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് 1900 ഫിലിപ്പ് ലെനാർഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റ് തന്നെ ലാബിൽ ചെയ്യുകയും എമിറ്റ് ചെയ്ത ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി മെഷർ ചെയ്യുകയും ചെയ്തു. ഇതിനു പുറമെ അദ്ദേഹം ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിക്കും ഇന്റൻസിറ്റിക്കും അനുസരിച്ച് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഫോട്ടോ കാരണം എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് കൂടി കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലൈറ്റ് റേഡിയേഷൻ പതിക്കുന്നതിനും ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്നതിനും ഇടയിലൊരു ടൈം ഇന്റർവെൽ ഇല്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. വേവ് തിയറി അനുസരിച്ച് ലൈറ്റിന്റെ എനർജി വേവ് ഫ്രണ്ടുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യാൻ തക്ക എനർജി അക്കുമുലേറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം വേണ്ടിവരും. എന്നാൽ ഇത് എക്സ്പെരിമെന്റ് ഒബ്സർവേഷന് വിപരീതമായിരുന്നു. ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടുന്നതായി കാണപ്പെട്ടു. കൂടാതെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവ് ഫ്രീക്വൻസിയുള്ള റേഡിയേഷനുകൾക്ക് ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ലെനാർഡ് കണ്ടെത്തി. വേവ് തിയറി അനുസരിച്ച് ലൈറ്റ് റേഡിയേഷന്റെ എനർജി ഫ്രീക്വൻസി അല്ല, മറിച്ച് ഇന്റൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ മാത്രമാണ് സ്വാധീനിക്കുന്നതെന്നും അതിന്റെ എനർജിയെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നും ലെനാർഡ് കണ്ടെത്തി. ഇതിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ലൈറ്റിന്റെ വേവ് തിയറിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഫിനോമിനെ ഫോട്ടോൺ എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനു മുമ്പ് പ്ലാങ്കിന്റെ ക്വാണ്ടകളെ പറ്റി അറിയേണ്ടതുണ്ട്. ഒരു ഹോട്ട് ബോഡി അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന റേഡിയേഷൻ ഫീൽഡിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് യൂണിറ്റുകളായിട്ടാണെന്ന് പ്ലാങ്ക് അഭിപ്രായപ്പെട്ടു.
ഈ യൂണിറ്റുകളെ അദ്ദേഹം ക്വാണ്ടകൾ എന്ന് വിശേഷിപ്പിച്ചു. ഒരു ക്വാണ്ടയുടെ എനർജി hν ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ബോഡി റേഡിയേഷനിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്വാണ്ടകളായിട്ടാണെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എനർജി കണ്ടിന്യൂസ് ആയിരിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഒരിക്കൽ പോലും അദ്ദേഹം ഫോട്ടോണുകളെ പറ്റിയോ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറിനെ പറ്റിയോ പരാമർശിച്ചിരുന്നില്ല. ഐൻസ്റ്റീൻ ഈ കൺസെപ്റ്റിന് ഒരു ചെറിയ മാറ്റം വരുത്തി, ഫിസിക്സിന്റെ ഗതി തന്നെ മാറ്റി. അദ്ദേഹം പറഞ്ഞു, എനർജി ട്രാൻസ്ഫർ മാത്രമല്ല പ്രൊപ്പഗേഷനും ക്വാണ്ടേഷനാണെന്ന്. അതായത് ലൈറ്റ് വേവ്സ് എനർജി ക്യാരി ചെയ്യുന്നത് സെപ്പറേറ്റ് ക്വാണ്ടകളിലായിട്ടാണെന്ന്. ഐൻസ്റ്റീൻ ഈ പാക്കറ്റ്സ് ഓഫ് എനർജിയെ ഫോട്ടോൺ എന്ന് വിളിച്ചു. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് അദ്ദേഹം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ലൈറ്റ് വേവ്സിന്റെ എനർജി ഫോട്ടോൺസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇലക്ട്രോൺ എമിഷന് ഒരു ടൈം ഡിലേ വരേണ്ടതായിട്ടില്ല. സോ പ്രോബ്ലം നമ്പർ 1 ഇസ് സോൾവ്. സെയിം ഫ്രീക്വൻസിയുള്ള എല്ലാ റേഡിയേഷനും സെയിം എനർജി ആയതുകൊണ്ട് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന്റെ എനർജി ഈ ഫ്രീക്വൻസിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ലൈറ്റ് ഇന്റൻസിറ്റി കൂടുന്നത് വഴി ഒരു ഏരിയയിൽ ഇൻസിഡന്റ് ആവുന്ന ഫോട്ടോൺസിന്റെ എണ്ണമാണ് കൂടുന്നത്. അത് കാരണം എമിറ്റ് ചെയ്ത ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണവും കൂടുന്നു. സോ പ്രോബ്ലം നമ്പർ 2 ഇസ് ഓൾസോ സോൾവ്. ഓരോ മെറ്റലിനും പർട്ടിക്കുലർ ആയിട്ടൊരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ട്. അതിൽ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ഫോട്ടോൺസ് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു ത്രെഷോൾഡ് ലിമിറ്റ് ഇല്ലായിരുന്നെങ്കിൽ എല്ലാ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺസ് എപ്പോഴും ഇജക്ട് ചെയ്തുകൊണ്ടിരുന്നേ. പക്ഷെ അങ്ങനെ ഒരു ഫിനോമിനം നമ്മുടെ നേച്ചറിൽ നടക്കുന്നില്ല. കൂടാതെ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോന്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും കൂടുന്നതായി കാണപ്പെട്ടു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, hν = kE max + φ. hν എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ഫോട്ടോന്റെ എനർജിയാണ്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ hν എനർജിയുള്ള റെസ്റ്റ് മാസ് 0 ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. റെസ്റ്റ് മാസ് 0 ആണെങ്കിൽ ഫോട്ടോണുകൾക്ക് ഒരു മൊമെന്റ് ഉണ്ടെന്ന് പിൽക്കാലത്ത് കോംഡെയ്ൻ തെളിയിച്ചു. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ പറയാം. കെഇ മാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ഒരു ഫോട്ടോൺ വന്ന് ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകൾക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കൈനറ്റിക് എനർജിയാണ് കെഇ മാക്സ്. ഫൈ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ മെറ്റലിലെ വർക്ക് ഫംഗ്ഷൻ ആണ്. ഇത് ഓരോ മെറ്റലിനും വേരി ചെയ്യും. ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണെ എമിറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസിഡന്റ് ഫോട്ടോണിൽ പ്രോസസ് ചെയ്യേണ്ട മിനിമം എനർജിയാണ് ആ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളൊന്നും ഇതുവരെയും തീർന്നില്ല കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പേ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, മെറ്റൽസ് തന്നെ വേണമെന്നുണ്ടോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ? ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. ത്രെഷോൾഡ് ഫ്രീക്വൻസികളുടെ കുറവ് ഫ്രീക്വൻസികളുടെ ഒരു ഫോട്ടോ വന്ന് മെറ്റൽ സർഫസ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അവിടെ അറ്റോമിക് എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്. അതായത് ലോവർ സ്റ്റേജിലുള്ള ഒരു ഇലക്ട്രോൺ ഈ ഫോട്ടോന്റെ എനർജി അബ്സോർബ് ചെയ്ത് ഒരു എക്സൈറ്റഡ് സ്റ്റേജിലായിട്ട് പോകുന്നു. പക്ഷേ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോൺ ഒത്തിരി സ്റ്റേബിൾ അല്ല. അത് ഈ എനർജി വേറൊരു ഫോട്ടോന്റെ രൂപത്തിൽ എമിറ്റ് ചെയ്ത് വീണ്ടും ഗ്രൗണ്ട് സ്റ്റേജിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു മോണോക്രോമാറ്റിക് റേഡിയേഷൻ, അതായത് സെയിം ഫ്രീക്വൻസിയുള്ള ഫോട്ടോൺസ് കൊണ്ടാണ് ഒരു മെറ്റൽ സർഫസിനെ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിലും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഒരുപാട് വേരി ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം സർഫസ് ഇലക്ട്രോൺസിന് പുറമെ ഇന്നർ ഇലക്ട്രോൺസിനെ ഈ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യിക്കുന്നത് കൊണ്ടാണ്. ഇന്നർ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിപ്പിക്കാൻ കൂടുതൽ എനർജി ആവശ്യമായി വരും. അതുകൊണ്ട് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എനർജി കമ്പയറബിളി കുറവായിരിക്കും. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ കൊണ്ടുവരാണ്, മെറ്റൽസ് തന്നെ വേണമെന്നുണ്ടോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കാൻ? ഒരിക്കലും ഇല്ല. മെറ്റൽസിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കാൻ ബാക്കി സോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എനർജി മതിയാകും. ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ UV റേഡിയേഷൻ എനർജിയായിട്ട് കമ്പയറബിൾ ആണ്. സഫിഷ്യന്റ് എനർജി ഉള്ള ഒരു ഫോട്ടോ വന്ന് ഏതൊരു സോളർ സർഫസ് ഇൻസിഡന്റ് ചെയ്താലും അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കാൻ സാധിക്കും. സോളാർ സെല്ലുകള്, നൈറ്റ് വിഷൻ ക്യാമറ, ഫോട്ടോ വോൾട്ടൈക് സെല്ല്, ഇലക്ട്രോ മൈക്രോസ്കോപ്പ്, പിന്നെ നമ്മുടെ പഴയ CRT ടെലിവിഷൻ ഉൾപ്പെടെ ഒരുപാട് ഉപകരണങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുമെന്നും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഒക്കെ വിശ്വസിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. There is plenty of room at the bottom എന്ന റിച്ചാർഡ് ഹെയ്മാന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് എല്ലാം ഒന്നും പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ വീണ്ടും വരും. Till then, it's Siddhesh Amin signing from your option channel. See you soon.